അപ്പൊ ഗൈസ് ഞങ്ങൾ കുറച്ചാൾ മുമ്പ് ഞങ്ങളൊരു പാർട്ട് വൺ ആയിട്ട് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. മഞ്ഞക്കിളികൾക്ക് ഒരു മഞ്ഞക്കിളിന് ഒരു അസുഖമായിട്ട്. അപ്പൊ ഗൈസ് ഞങ്ങളായ വിശേഷം കൊണ്ടാണ് ഞങ്ങൾ വന്ന് പറയാൻ പോണത്. പാർട്ട് വൺ കാണാത്തവരെ ഞങ്ങൾ ഡിസ്കഷൻ ബോക്സിൽ പാർട്ട് വൺ വീഡിയോ ഞങ്ങൾ ഇട്ടിട്ടുണ്ട്. അപ്പൊ കാണാത്തവര് അതിൽ കാണുക. അപ്പൊ ഗൈസ് മരുന്നിൻ്റെ വിശേഷവും പിന്നെ ഹോസ്പിറ്റലിൻ്റെ വിശേഷവും പിന്നെ മഞ്ഞക്കിളിയുടെ മുട്ടയുടെ വിശേഷം പിന്നെ മഞ്ഞക്കിളികൾക്ക് എന്തോ പറ്റിയെന്ന് അറിയാനാണ് നമ്മളൊന്ന് കളിക്കാൻ വിടുക. ഗൈസ് നമുക്ക് നേരെ ഇവിടേക്ക് പോവാം. അപ്പം ഞങ്ങൾ മഞ്ഞക്കിളിനെ കൂട്ടിലാക്കിയിട്ട് ഞങ്ങൾ ഹോസ്പിറ്റലിൽ പോവുകയാണ്. അപ്പം നല്ല മഴയുണ്ട്. അപ്പം ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കണം. പോയി വന്നു കഴിഞ്ഞിട്ട് ഞങ്ങൾ ബാക്കിയുള്ള വിശേഷം പറയാം. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മള് ഡോക്ടറെ അടുത്ത് പോയിട്ട് വന്നു. പറവൂർ വെറ്റിനറി ഹോസ്പിറ്റലാണ് പോയത്. അപ്പോൾ ഡോക്ടർ പറഞ്ഞ് മിക്കവാറും ഇൻഫെക്ഷൻ ആവാനാണ് ചാൻസ്. അതിൻ്റെ പേരിൽ ആൻറ്റിബയോട്ടിക് തന്നിട്ടുണ്ട്. ഇതാണ് നമുക്ക് തന്നിരിക്കുന്ന മെഡിസിൻ. അതൊരു 4 തുള്ളി വീതം 3.5 കൊടുക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. പിന്നെ അതേപോലെ തന്നെ തണുപ്പത്ത് നിർത്തണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. നല്ല കാർഡ്ബോർഡ് ബോക്സ് ചൂട്ടിൻ്റെ എടുത്ത് വെക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു നമ്മളിപ്പോൾ റൂമിലാണ് ഇപ്പോൾ കൊണ്ടുവന്ന് വെച്ചിരിക്കുന്നത്. നമുക്ക് എന്തായാലും ആൾക്ക് മരുന്ന് കൊടുത്ത് നോക്കാം. എന്തായാലും ആദ്യമായിട്ടാണ് നമ്മൾ ഇയാൾക്ക് ഇങ്ങനെ പിടിച്ചിട്ടൊക്കെ മെഡിസിനൊക്കെ കൊടുക്കണത്, അല്ല തീറ്റ കൊടുക്കണത്. അപ്പോൾ ഇയാൾ കുഴപ്പമില്ലാന്ന് എന്ത് തന്നെയുണ്ട്. നമുക്ക് എന്തായാലും ഇയാളെ കൂട്ടോട്ട് മാറ്റാം. ഇനി കുറച്ച് ഹാൻഡ് ഫീഡ് നമുക്ക് കൊടുത്തു നോക്കണം. എന്നിട്ട് നമുക്ക് കുറച്ച് 2 ദിവസം കണ്ട് നോക്കാം എന്താണ് അവസ്ഥ എന്നുള്ളത്. അപ്പോൾ നമ്മൾ ഇതിന് ഹാൻഡ് ഫീഡിങ് കൊടുക്കാൻ ശ്രമിക്കുകയായിരുന്നു. അപ്പോൾ ആ സിറിഞ്ച് വഴി കൊടുക്കാൻ ശ്രമിച്ച്, പക്ഷേ അതത്രങ്ങോട് സ്യൂട്ടായില്ല. അവൻ കഴിക്കണ്ടല്ല, കുറച്ച് കഴിച്ച്, ഒരു ഇത്തിരി കഴിച്ച്. അപ്പോൾ ഞാൻ എന്താ ഇങ്ങനെ കയ്യിൽ ഇങ്ങനെ എടുത്തിട്ട് ഇവൻ്റെ ചുണ്ടത്തേനെ ഇരിക്കുകയാണ്. ചുണ്ടത്തേനെ തേച്ച് കൊടുക്കും ഇങ്ങനെ. ഇയാൾ ചെയ്യണത് എൻ്റെ ഈ ഗ്ലൗമ്മ കയറി കടിക്കണമെങ്കിൽ ചെയ്യണം. കടിക്കണ സമയത്ത് ഈ ഫുഡ് അങ്ങോട്ട് പയ്യ അകത്തോട്ട് പോകും. 19 ആണ് ഇപ്പോൾ ഇതിനെ എടുത്ത് വെച്ചേ കൊടുക്കണത്. കടിക്കട്ടെ. സൂക്ഷിച്ചില്ലെങ്കിൽ നമ്മളെ വരല് കടിക്കുന്നതല്ലേ. അപ്പോൾ അഡ്ജസ്റ്റ്മെൻ്റാണ് കൊടുത്തോണ്ടിരിക്കണത്. ഓക്കെ, കൊടുത്തു നോക്കാം. സിറിഞ്ചിൻ്റെ അറ്റം കടിച്ച് നന്നായിട്ട് പൊട്ടിക്കുന്ന രീതിയിലാക്കിയാൽ ഉണ്ടാ നന്നായിട്ട് കഴിക്കേണ്ടത് ഉണ്ടാ. ഫീമെയിലാണ് എനിക്ക് തോന്നണം. കാരണം ഇവിടെ ഇങ്ങനെ നമ്മൾ തൊട്ട് നോക്കണ സമയത്ത് എഗ് ഇരിക്കണ പോലെ നമുക്ക് ഫീൽ ചെയ്യേണ്ടത്. നമുക്ക് ഒരു എഗ് തന്നെ ആയിരിക്കും ഉള്ളത്. എഗ് തന്നെയാണ്, ആ ഒരു സൈസിലാണ് നമുക്ക് കാണുന്നത്. നോക്കാം എന്നുള്ളു. അത് തന്നെ രക്ഷപ്പെട്ടിട്ടെ എന്തായാലും. ഓക്കെ, ഹായ് ഫ്രണ്ട്സ്. നമ്മളന്ന് നമ്മുടെ കിളിക്ക് മരുന്ന് കൊടുത്തിട്ട് 2-ാമത്തെ ദിവസമാണ് ഉച്ച കഴിഞ്ഞപ്പോൾ. അപ്പോൾ നമ്മൾ കാലത്തും മരുന്ന് കൊടുത്തു. അപ്പോൾ ഇന്ന് വളരെ സന്തോഷമുള്ള ഒരു കാര്യമാണ് നിങ്ങളോട് പറയാനുള്ളത്. അപ്പോൾ അതിനകത്ത് കിളി കണ്ണു തുറന്നു. ഇതാ അവൻ കണ്ണു തുറന്നു, കൂടെ അവൻ പറന്നിട്ടത് അവിടെ കയറി ഇരിക്കുകയാണ് പടം. ആ റൂമിൻ്റെ കബോർഡിൻ്റെ മുകളിൽ കയറി ഇരിക്കുകയാണ് കണ്ടാ. കണ്ണൊക്കെ തുറന്ന ആൾ ഉഷാറായി, 2 കണ്ണും തുറന്നു കണ്ടാ. അവൻ ഫുഡ് കഴിക്കേണ്ട, ഇപ്പോൾ സീഡ് കഴിക്കേണ്ട. ഹായ് ഫ്രണ്ട്സ്, നമ്മളുടെ വിപ്പിന് ഓഫീഷത് അസുഖമൊക്കെ ഭേദമായി നമ്മൾ ഈ നമ്മുടെ ഓപ്പൺ കേജിലോട്ട് തുറന്നു വിട്ട്. നമ്മൾ അവനെ ഉഷാറായിട്ടൊക്കെ ഉണ്ടാ. അവിടെ ഇതാ നിൽക്കുന്നത് നമ്മളുടെ ലുട്ടൺ ഓഫീസറാണ്. അപ്പോൾ അവനിപ്പോൾ ഓക്കെ, ഇപ്പോൾ എല്ലാവരും ഡേ. പിന്നെ അതുകൂടാതെ തന്നെ നമ്മളുടെ അതിൻ്റെ എഗ്ഗ്, 4 എഗ്ഗ് നമ്മൾ ഗ്രീൻ ഫിഷറിൻ്റെ കൂട്ടിൽ നമ്മൾ വെച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. അതെന്തായാലും നമുക്ക് നോക്കാം. ഇതാണ് അവരുടെ കൂട്, ഗ്രീൻ ഫിഷറിൻ്റെ കൂട്. ഇതിൻ്റെ 4 മുട്ട നമ്മൾ ലുട്ടൺ ഫിഷറിൻ്റെ വെക്കുകയും ചെയ്തു. അതുകൂടാതെ വാ ഇതിൻ്റെ അകത്തിപ്പോൾ 5 മുട്ട മൊത്തം 9 മുട്ടയുണ്ട്.
അപ്പോൾ 5 മുട്ട ഗ്രീൻ ഫിഷ് ഇട്ടു, മൊത്തം 9 മുട്ടയുണ്ട്. അപ്പോൾ ഈ 9 മുട്ടയും ഇത് അടയിരിക്കുന്നുണ്ട്, എന്തായാലും എല്ലാം സെറ്റായിട്ടൊക്കെ വെച്ചാൽ അടയിരിക്കുന്നുണ്ട്. അത് അടയിരിക്കുന്നത് ഇനി എത്രത്തോളം വിരിഞ്ഞ് കിട്ടുമോ എന്നുള്ളത് നമുക്ക് അറിയില്ല. നോക്കാം നോക്കാം, എന്തായാലും അടുത്ത വീഡിയോ നമ്മൾ അതിനെക്കുറിച്ച് പറയാം. എന്തായാലും ഓക്കെ. നമ്മുടെ ഈ ചെറിയൊരു അസുഖവുമായി ഞങ്ങൾ മറ്റൊരു വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് വരുന്നുണ്ട്. അപ്പൊ എല്ലാവരും അത് തീർച്ചയായിട്ടും കാണുക. അപ്പൊ ഗായ്സ്, അപ്പൊ നമ്മൾ ഈ വീഡിയോ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, പിന്നെ ബെല്ലൈക്കൺ അടിച്ചു പൊട്ടിക്കാൻ ഗായ്സ്. അപ്പൊ ഹാവ് എ നൈസ് ഡേ ഗായ്സ്.